ചവറ നിയമസഭാ മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ RSP ഇതര MLA ആണ് എൻ വിജയൻപിള്ള. രാഷ്ട്രീയത്തിനൊപ്പം വ്യവസായ രംഗത്തും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു മാസമായി ഗുരുതരമായ കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നു വിജയൻപിള്ള. രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ബേബി ജോൺ. പതിറ്റാണ്ടുകൾക്കു ശേഷം അതേ ബേബി ജോണിന്റെ മകനെ തോൽപ്പിച്ചാണ് ചവറയിൽ നിന്ന് വിജയൻപിള്ള നിയമസഭയിലെത്തിയത്. RSPയുടെ ലേബലില്ലാത്ത ആദ്യ ചവറ MLA. രാഷ്ട്രീയത്തെ രഹസ്യ വ്യവസായമാക്കുന്നവരുടെ കാലത്ത് വേറിട്ടു നിന്നു വിജയൻപിള്ള. വ്യവസായിയാണെന്ന് അദ്ദേഹം എന്നും പരസ്യമായി പറഞ്ഞു. മദ്യവ്യവസായികളോടുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്ന് തുറന്നു പറഞ്ഞാണ് വിജയൻപിള്ള കോൺഗ്രസ് വിട്ടത്. 4 പതിറ്റാണ്ടു നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ പല തട്ടകങ്ങളിൽ ഭാഗ്യം പരീക്ഷിച്ചു അദ്ദേഹം. 28-ാം വയസ്സിലായിരുന്നു രാഷ്ട്രീയത്തിലെ ആദ്യ അംഗം. പഞ്ചായത്ത് അംഗമായി തുടർന്നത് 21 വർഷം. ആ ജനപിന്തുണ എല്ലാ കാലത്തും വിജയൻപിള്ള സൂക്ഷിച്ചു. RSPയിൽ ബേബി ജോണിന്റെ പല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും വിജയൻപിള്ള ചുക്കാൻ പിടിച്ചു. ബേബി ജോണിന്റെ മരണശേഷം RSPയിൽ നിന്ന് കോൺഗ്രസിലെത്തി. കെ കരുണാകരനോടുള്ള അടുപ്പത്തിലൂടെ DICയിലുമെത്തി. വീണ്ടും കോൺഗ്രസിൽ തിരികെ വന്നു. ഉമ്മൻചാണ്ടിയോടിടഞ്ഞ് കോൺഗ്രസ് വിട്ടു. വിജയൻപിള്ള ഏതു ഭാഗത്താണോ ആ കക്ഷി ചവറയിൽ ജയിക്കുമെന്നൊരു ചൊല്ലുപോലും ഉണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CMP അരവിന്ദാഷ വിഭാഗത്തിന് ലഭിച്ച സീറ്റിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ഷിബു ബേബി ജോണിനെ വീഴ്ത്തി. മദ്യവ്യവസായിയെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയെന്ന വിമർശനം എതിരാളികൾ പ്രചാരണ രംഗത്ത് ഉയർത്തിയെങ്കിലും അതൊന്നും വിജയൻപിള്ളയുടെ ജനപിന്തുണയെ ഇളക്കിയതേയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.